السلام عليكم ورحمة الله وبركاته. حديث كلاس أمبتي رند عن غنيم بن قيس عن الأشعري قال قال رسول الله صلى الله عليه وسلم أيما امرأة استعطرت فمرت على قوم ليجدوا من ريحها فهي زانية. ബഹുമാനപ്പെട്ട ഇമാം നസാഇ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഗുനൈമ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അഷ്അരിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അയ്യും ഇംറാഅത്തിൻ, ഏതെങ്കിലും ഒരു സ്ത്രീ, ഇസ്തഅത്വറത്ത്, അവൾ അത്തർ പൂശി, അവൾ സുഗന്ധം പൂശിയാൽ, ഫമറത്ത് അല ഖൗമിൻ, ഒരു ഖൗമിൻ്റെ അരികിലൂടെ അവൾ നടന്നുപോയി. ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം പൂശി ജനങ്ങൾക്കിടയിലൂടെ നടന്നുപോയാൽ, എന്തിനു വേണ്ടി, ലിയജിദു മിൻ റീഹ, അവളുടെ സുഗന്ധം അവർക്കെത്താൻ വേണ്ടി, അവളുടെ സുഗന്ധം അവരാസ്വദിക്കാൻ വേണ്ടി സുഗന്ധം പൂശി ജനങ്ങൾക്കിടയിലൂടെ ഒരു സ്ത്രീ നടന്നുപോയാൽ, ഫഹിയ സാനിയത്തുൻ, അവൾ വ്യഭിചാരിയാണ്, അവൾ സാനിയത്താണ്. അപ്പൊ സുഗന്ധം പൂശി ജനങ്ങൾ ആകർഷിക്കണം, ജനങ്ങളിലേക്ക് അവളെ സുഗന്ധം എത്തി ജനങ്ങൾ അവൾ ആകർഷിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്ന സ്ത്രീ വ്യഭിചാരിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ രൂപത്തിൽ സ്ത്രീ പുറത്തു പോകൽ കുറ്റകരമാണ്, നിഷിദ്ധമാണ്. ഓരോ അവയവത്തിനും അതിൻ്റെതായ വ്യഭിചാരമുണ്ട്. കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കൽ കണ്ണിൻ്റെ വ്യഭിചാരമാണ്, കാതുകൊണ്ട് ഹറാം കേൾക്കൽ കാതിൻ്റെ വ്യഭിചാരമാണ്, കൈകൊണ്ട് ഹറാം സ്പർശിക്കൽ കൈയിൻ്റെ വ്യഭിചാരമാണ്, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കൽ കാലിൻ്റെ വ്യഭിചാരമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വ്യഭിചാരങ്ങൾ അത്ര പൂശി ജനങ്ങൾ ആകർഷിക്കണമെന്ന നിലക്ക് സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അത് യഥാർത്ഥ വ്യഭിചാരത്തിലേക്ക് അത് എത്താൻ അത് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഇറങ്ങുന്നത് തന്നെ മുത്തലിമി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കി. സ്ത്രീ അണിഞ്ഞൊരുങ്ങേണ്ടതും അവൾ സുഗന്ധം പൂശേണ്ടതുമൊക്കെ അവളുടെ ഭർത്താവിൻ്റെ മുമ്പിലാണ്. ഈ രൂപത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അത് പല അപകടങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് ഇത്തരം അപകടങ്ങളിലേക്ക് എത്തുന്ന രൂപത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണവും മറ്റും എടുത്തു കാണിക്കുന്ന വസ്ത്രവും ഈ രൂപത്തിൽ നല്ല സുഗന്ധങ്ങൾ പൂശി അണിഞ്ഞൊരുങ്ങി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അത് പല ഫിത്നയിലേക്കും അത് എത്തിക്കും. ഇക്കാര്യം നമ്മുടെ സ്ത്രീകളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ച രൂപത്തിൽ തന്നെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.